92 കോടി ഇന്ത്യൻ ഗവൺമെന്റിന് നികുതി ഇനത്തിൽ നൽകുന്ന ഒരു നടൻ. അത്യാഡംബരങ്ങളോട് കൂടിയ ജീവിതം നയിക്കുന്ന ഈ താരത്തിന് ഇന്ത്യയിലെമ്പാടും ആരാധകരുണ്ട്. തട്ടിപ്പും വെട്ടിപ്പും നടത്താതെ ഇന്ത്യ ഗവൺമെന്റിന് കോടിക്കണക്കിന് രൂപ നികുതി നൽകുന്ന മലയാളി നടൻ ആരാണെന്നറിയാമോ? നമുക്ക് നോക്കാം ആരാണ് ആ താരങ്ങളെന്ന്. അതിനു മുൻപ് ഒരു ചോദ്യം, നമ്മുടെ മലയാള നടന്മാരിൽ ഏറ്റവും സമ്പന്നനാരാണ്? എന്തായാലും കമന്റ് ചെയ്യണേ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ വരുമാനത്തിനനുസൃതമായാണ് നമ്മൾ നികുതി അടയ്ക്കേണ്ടത് എന്ന കാര്യം അറിയാമല്ലോ. നമ്മുടെ രാജ്യത്തെ ശതകോടീശ്വരന്മാർ തന്നെയാണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ നികുതി സർക്കാരിന് നൽകുന്നതും. ഈ നികുതി പണമാണ് സർക്കാരിൻ്റെ പ്രധാന വരുമാന മാർഗവും. നമ്മുടെ നാട് നന്നാവണമെങ്കിൽ നമ്മുടെ കയ്യിൽ 10 കാശ് വേണമെന്ന് പറയാറില്ലേ, അതിൻ്റെ കാരണം ഇതാണ്. ഇന്ത്യയിലെ ശതകോടീശ്വരനായ മുകേഷ് അംബാനിയുടെ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് തന്നെയാണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ തുക നികുതി അടയ്ക്കുന്ന കമ്പനി. 20,713 കോടി രൂപയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് നികുതിയായിട്ട് ഗവൺമെന്റിന് നൽകുന്നത്. 17,649 കോടി രൂപ നികുതി അടച്ച് രണ്ടാം സ്ഥാനത്ത് നിലയുറപ്പിച്ചതാകട്ടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. 15,350 കോടി നികുതി അടച്ച് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് HDFC ബാങ്കാണ്. ഇനിയും ഉണ്ട് കേട്ടോ വലിയ ലിസ്റ്റ്. എന്നാൽ ഇതിലും രസകരമാണ് കോടികൾ സർക്കാരിന് നികുതി നൽകുന്ന സെലിബ്രിറ്റികളുടെ കഥ. നമ്മുടെ മലയാളി താരം അതിലുണ്ടോ? നമുക്ക് നോക്കാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതി അടയ്ക്കുന്ന സെലിബ്രിറ്റികൾ ആരാണെന്ന്. അവരുടെ വരുമാനത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, സാമ്പത്തിക വർഷത്തിലെ വിപുലമായ ആദായ നികുതിയിലൂടെ രാജ്യത്തിന്റെ വരുമാനത്തിൽ അവർ നൽകിയ ഗണ്യമായ സംഭാവനകൾ കൊണ്ടും ഇവരുടെ പട്ടിക ഏറെ ശ്രദ്ധേയമാണ്. 10. ഹൃത്തിക് റോഷൻ. ഹിന്ദി സിനിമയിലെ പ്രശസ്ത താരമാണ് ഹൃത്തിക് റോഷൻ. വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ കൊണ്ടും മികച്ച നൃത്ത വൈദഗ്ധ്യം കൊണ്ടും താരമായി മാറിയ ഹൃത്തിക് റോഷൻ ഇന്ത്യയിൽ വൻതുക പ്രതിഫലം വാങ്ങുന്ന നടന്മാരിൽ ഒരാൾ കൂടിയാണ്. 6 ഫിലിംഫെയർ അവാർഡുകൾ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയ പ്രതിഭയായ അദ്ദേഹം 28 കോടി രൂപയാണ് 2023-24 വർഷങ്ങളിൽ ഗവൺമെന്റിലേക്ക് നികുതിയായി അടച്ചിട്ടുള്ളത്. 9. സച്ചിൻ ടെണ്ടുൽക്കർ. ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസമായ സച്ചിൻ ടെണ്ടുൽക്കറാണ് 9-ാം സ്ഥാനത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റിനെ ആവേശഭരിതമാക്കിയ ഇതിഹാസ താരമായ സച്ചിൻ ആധുനിക ക്രിക്കറ്റ് താരങ്ങൾക്കിടയിൽ തൻ്റെ ബാറ്റിങ്ങിലൂടെ ഇന്ത്യൻ ജനതയുടെ മനസ്സിലേക്ക് കടന്നു വന്ന ആളാണ്. ഇന്ത്യയിൽ ക്രിക്കറ്റ് ഒരു മതമാണ്, സച്ചിൻ ദൈവവും എന്ന പ്രയോഗം നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. ഇന്ത്യയിലെ ക്രിക്കറ്റിൻ്റെയും സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെയും പദവിയെ ന്യായീകരിക്കാൻ ഇതിലും നല്ല പ്രസ്താവനയ്ക്ക് കഴിയില്ല. സച്ചിൻ ടെണ്ടുൽക്കറിന് മുമ്പ് നിരവധി മികച്ച താരങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ പരിവർത്തന കഥ നിരവധി ആളുകളെ അവരുടെ സ്വപ്നങ്ങളിൽ പ്രവർത്തിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു. കുറച്ച് ആളുകൾക്ക് അവനൊരു ദൈവവും മറ്റുള്ളവർക്ക് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ വിജയത്തിന്റെ പ്രതിരൂപവുമാണ്. 2023-24 സാമ്പത്തിക വർഷത്തിൽ 28 കോടി രൂപയാണ് താരം സർക്കാരിന് നികുതി അടച്ചത്. 8. രൺബീർ കപൂർ. ബോളിവുഡ് സിനിമയിലെ കപൂർ ഫാമിലിയിലെ ഇളമുറ തമ്പുരാനാണ് രൺബീർ കപൂർ. ഹിന്ദി സിനിമയിലെ ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന നടന്മാരിൽ ഒരാളാണ് അദ്ദേഹവും. 2012 മുതൽ ഫോർബ്സ് ഇന്ത്യയിലെ സെലിബ്രിറ്റി പട്ടികയിലും ഇടം പിടിച്ചിട്ടുള്ള വ്യക്തി. അഭിനേതാക്കളായ ഋഷി കപൂറിൻ്റെയും നീതു സിംഗിൻ്റെയും മകനും നടനും സംവിധായകനുമായ രാജ് കപൂറിൻ്റെ ചെറുമകനുമാണ് രൺബീർ കപൂർ. കൂടാതെ ബോളിവുഡ് നടിയായ ആലിയ ഭട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതസഖി. ഇദ്ദേഹമാണ് 36 കോടി രൂപ ടാക്സ് നൽകി 8-ാം സ്ഥാനത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത്. 7. MS ധോണി. ധോണിയുടെ നേതൃത്വത്തിലാണ് ഇന്ത്യ 28 വർഷത്തിനു ശേഷം 2011 ലോകകപ്പ് കിരീടം നേടിയത്. ഇതോടെയാണ് ധോണി എന്ന പേര് ഇന്ത്യക്കാർ നെഞ്ചിലേറ്റിയത്. സച്ചിനും ദ്രാവിഡും ഗാംഗുലിയുമൊക്കെ കളമൊഴിയാറായപ്പോൾ ഇന്ത്യ പ്രതീക്ഷയോടെ ആ സ്വർണ്ണമുടിക്കാരനെ നോക്കി. ഏകദിന ലോകകപ്പും 2020 ലോകകപ്പും ഏറ്റുവാങ്ങിയ ഒരേ ഒരു ക്യാപ്റ്റൻ എന്ന പദവി ധോണി സ്വന്തമാക്കി. ഇന്ന് ക്രിക്കറ്റർ മാത്രമല്ല, ഇന്ത്യൻ ആർമിയുടെ ഭാഗം കൂടിയാണ് ധോണി. 38 കോടി രൂപയാണ് അദ്ദേഹം നികുതി ഇനത്തിൽ അടച്ചിട്ടുള്ളത്. 6. അജയ് ദേവ്ഗൺ. ഇന്ത്യൻ നടൻ, ചലച്ചിത്ര സംവിധായകൻ, നിർമ്മാതാവ് എന്നീ നിരവധി മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തിയാണ് ഹിന്ദി സിനിമയിൽ മുൻനിര നടനായ ദേവ്ഗൺ. ഇതിനോടകം തന്നെ 100-ലധികം സിനിമകളിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. കൂടാതെ 4 ദേശീയ ചലച്ചിത്ര അവാർഡുകളും 4 ഫിലിംഫെയർ അവാർഡുകളും ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. 2016 രാജ്യത്തെ 4-ാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മശ്രീ നൽകി ഇന്ത്യ ഗവൺമെന്റ് അദ്ദേഹത്തെ ആദരിച്ചിട്ടുമുണ്ട്. 42 കോടി രൂപയാണ് അദ്ദേഹം ഇത്തവണ നികുതി ഇനത്തിൽ ഗവൺമെന്റിന് നൽകിയത്. 5. വിരാട് കോഹ്ലി. ഇന്ത്യൻ അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരവും ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റനുമാണ് വിരാട് കോഹ്ലി. ലോക ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാനിൽ ഒരാൾ കൂടിയാണ് ഇദ്ദേഹം. 66 കോടി രൂപയാണ് ഈ വർഷം അദ്ദേഹം നികുതി ഇനത്തിൽ അടച്ചിട്ടുള്ളത്. 4. അമിതാഭ് ബച്ചൻ. ഇന്ത്യൻ സിനിമയിലെ എവർഗ്രീൻ സൂപ്പർ സ്റ്റാറായ അമിതാഭ് ബച്ചനാണ് 4-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. രേഷ്മ ഓർഷേറ എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെയാണ് അദ്ദേഹം ബോളിവുഡ് സിനിമാ ലോകത്ത് ശ്രദ്ധേയനായത്. 1997 അമിതാഭ് ബച്ചൻ കലാപ്രവർത്തനങ്ങൾക്കായി ABCL എന്ന കമ്പനി ആരംഭിച്ചുവെങ്കിലും അത് വൻ സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടാക്കിയത്. നിരവധി ഫിലിംഫെയർ അവാർഡുകൾ നേടിയിട്ടുള്ള ബിഗ് ബി എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ബച്ചൻ BBCയുടെ വോട്ടെടുപ്പിൽ 100-ാം നൂറ്റാണ്ടിന്റെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുമുണ്ട്. ഇന്നും വലിയ മാർക്കറ്റ് വാല്യൂ ഉള്ള അമിതാഭ് ബച്ചൻ 71 കോടി രൂപയാണ് ഇത്തവണ സർക്കാരിന് നികുതി പണമായി നൽകിയത്.
3. സൽമാൻഖാൻ. ബോളിവുഡ് താരരാജാവായ സൽമാൻഖാനാണ് 3. സ്ഥാനത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത്. ആഡംബരങ്ങൾ കൊണ്ട് ബോളിവുഡിനെ ഞെട്ടിച്ച സൽമാൻഖാൻ നികുതി ഇനത്തിൽ 75 കോടി രൂപയാണ് നൽകിയത്. 2. വിജയ്. ഈ പട്ടികയിലെ തെന്നിന്ത്യൻ താര സാന്നിധ്യമാണ് വിജയ്, തമിഴ്നാടിന്റെ പ്രിയപ്പെട്ട ദളപതി. മാസ് ആക്ഷൻ ചിത്രങ്ങളിലൂടെ ആരാധകർ നെഞ്ചേറ്റിയ താരം രാഷ്ട്രീയ രംഗത്തേക്കുള്ള തന്റെ വരവും കൂടി അറിയിച്ചിരിക്കുകയാണ്. തമിഴ് വെട്രിക്കഴകം എന്ന തന്റെ രാഷ്ട്രീയ പാർട്ടിയിലൂടെയാണ് ഇനി ജനസേവനത്തിനായി വിജയ് നേരിട്ടിറങ്ങുന്നത്. എന്തായാലും നികുതി വെട്ടിപ്പും തട്ടിപ്പുമില്ലാതെ 80 കോടി രൂപയാണ് വിജയ് ഗവൺമെന്റിന് നൽകിയത്. ഇനി എല്ലാവരും കാത്തിരുന്ന 1. സ്ഥാനക്കാരനാണ്, അത് മറ്റാരുമല്ല ബോളിവുഡിന്റെ കിങ് ഖാൻ, ഷാറുഖ് ഖാൻ. ഇന്ത്യൻ സിനിമയിലെ നിത്യ യൗവനമായ ഷാറുഖ് ഖാനാണ് ഈ കൂട്ടത്തിലെ വമ്പൻ. നെപ്പോട്ടിസം കൊടികുത്തി വാഴുന്ന ബോളിവുഡിൽ സമൂഹത്തിന്റെ ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് തന്റെ കഠിനാധ്വാനം കൊണ്ട് ഉയർന്നു വന്ന കിങ് ഖാൻ. നടൻ മാത്രമല്ല മികച്ച ബിസിനസ്സുകാരനും കൂടിയാണ് ഇന്ന് അദ്ദേഹം. ഇദ്ദേഹമാണ് സെലിബ്രിറ്റികളുടെ കൂട്ടത്തിൽ ഏറ്റവും സമ്പന്നനും. 92 കോടി രൂപയാണ് ഷാറുഖ് ഖാൻ നികുതി അടച്ചത് എന്ന് പറയുമ്പോൾ എത്രമാത്രം സമ്പാദ്യം പുള്ളിക്കുണ്ടാകുമെന്ന കാര്യത്തിൽ വ്യക്തത വന്നു കാണുമല്ലോ. 2015 കണക്കനുസരിച്ച് മോഷൻ പിക്ചേഴ്സ് പ്രൊഡക്ഷൻ കമ്പനിയായ റെഡ് ചില്ലീസും എന്റർടൈൻമെന്റിന്റെയും അതിന്റെ അനുബന്ധ സ്ഥാപനങ്ങളുടെയും കോ ചെയർമാൻ കൂടിയാണ് ഖാൻ. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടീം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെയും കരീബിയൻ പ്രീമിയർ ലീഗ് ടീം ട്രിൻബാഗോ നൈറ്റ് റൈഡേഴ്സിന്റെയും സഹ ഉടമയുമാണ് ഇദ്ദേഹം. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ഷാറുഖ് ഖാന്റെ ചിത്രങ്ങളൊക്കെ വലിയ ഹിറ്റായിരുന്നു. ഇതേ തുടർന്നാണ് 1. സ്ഥാനത്തേക്ക് ഷാറുഖ് ഖാൻ എത്തിയത്. അക്ഷയ് കുമാറിനെ വെല്ലുവിളിച്ചാണ് ഇക്കുറി ഷാറുഖ് ഖാന്റെ വിജയം. ഇനിയാണ് ഞാൻ പ്രധാനപ്പെട്ട ഒരാളെ കുറിച്ച് പറയുന്നത്. ഈ കൂട്ടത്തിൽ 15-ാമനായ ആ നടൻ മലയാളിയാണ്. അതെ, നിങ്ങളുടെ മനസ്സിലും ഇപ്പോഴാ മുഖം എത്തിക്കാണും. മറ്റാരുമല്ല നമ്മുടെ സ്വന്തം ലാലേട്ടനാണ് ഇന്ത്യൻ താരനിരയിൽ നികുതി നൽകുന്നതിൽ 20 ആളുകളുടെ കൂട്ടത്തിൽ ഇടം പിടിച്ച മലയാളി. 14 കോടി രൂപയാണ് മലയാളത്തിന്റെ അഭിമാനം മോഹൻലാൽ ഗവൺമെന്റിന് നികുതിയായി നൽകിയത്. ഇന്ത്യയിൽ സമ്പന്നരായ നടിമാരും നിരവധിയുണ്ട്. അതേപോലെ തന്നെ പ്രതിഫലത്തിൽ മുന്നിൽ നിൽക്കുന്നവരുമുണ്ട്. എന്നാൽ പ്രതിഫലത്തിന്റെ കാര്യത്തിൽ 1. നടിയല്ല രാജ്യത്ത് ഏറ്റവും കൂടുതൽ നികുതി അടയ്ക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. അതാണ് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യവും. അതേസമയം വനിതാ താരങ്ങളിലുമുണ്ട് വലിയ നികുതി അടയ്ക്കുന്നവർ. അക്കാര്യത്തിൽ 1. ആരാണെന്നറിയാമോ? ആലിയ ഭട്ടോ, ദീപിക പദുക്കോണോ ഒന്നുമല്ലത്. അത് കപൂർ ഫാമിലിയിലെ പിന്മുറക്കാരിയായ കരീന കപൂറാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതി നൽകുന്ന നായികാ താരം. നിലവിൽ 20 വർഷമായി ഹിന്ദി സിനിമയിലെ മുൻനിര താരം കൂടിയാണ് കരീന കപൂർ. പൊതു ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി സർക്കാർ പൗരന്മാരിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും പിരിച്ചെടുക്കുന്നതാണ് നികുതി. നിയമം മൂലം ചുമത്തപ്പെടുന്നതാണ് നികുതി. നികുതി കൊടുക്കാത്തവരുടെ മേൽ പിഴ ചുമത്താനും അവരെ തടവിലിടാൻ പോലും നികുതി നിയമങ്ങളിൽ വ്യവസ്ഥയുണ്ട്. തതുല്യമായ ഏതെങ്കിലും പ്രതിഫലം നൽകിക്കൊള്ളാമെന്ന വ്യവസ്ഥയിലല്ല നികുതി ചുമത്തുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ലഭിച്ചില്ല എന്നതിന്റെ പേരിൽ നികുതിയിൽ നിന്നും ആർക്കും ഒഴിഞ്ഞു നിൽക്കാനാവില്ല. പക്ഷേ നികുതി താങ്ങാനുള്ള പൗരജനങ്ങളുടെ ക്ഷമത കൂടി കണക്കിലെടുത്ത ശേഷം മാത്രമേ നികുതി ചുമത്താവൂ എന്നതാണ് നിയമം. നികുതി ക്ഷമതയ്ക്ക് കൃത്യമായ പരിധിയൊന്നും നിശ്ചയിക്കാനാവില്ല. നികുതിയായി പിരിച്ചെടുക്കുന്ന തുക ശരിയായ വിധത്തിലാണ് സർക്കാർ വിനിയോഗിക്കുന്നതെന്ന് പൗരൻ ബോധ്യപ്പെട്ടാൽ നികുതിയെക്കുറിച്ച് അവർ പരാതിപ്പെടാൻ ഇടയില്ല. എന്നാൽ ജനങ്ങളുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിൽ സർക്കാർ വീഴ്ചയുണ്ടായാൽ ചോദ്യം ചെയ്യാൻ നികുതിദായകർക്ക് അവകാശവുമുണ്ട്. ഇതാണ് നികുതിയുടെ കെമിസ്ട്രി. അപ്പോൾ ഏറ്റവും കൂടുതൽ നികുതി പണം സർക്കാരിന് നൽകുന്ന സെലിബ്രിറ്റികളെ പരിചയപ്പെട്ടല്ലോ. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.